ഒന്നാമത്തെ കാര്യം അത് അനർഹനല്ല ലഭിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ എം എൽ എമാരെ എം എൽ എ എന്നുള്ള കപ്പാസിറ്റിയിലാണ് ഞാനിത് ലെറ്റർ ഫോർവേഡ് ചെയ്യുന്നത്. അവിടെ എന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരാളുടെ ആപ്ലിക്കേഷൻ വരും. ആ അപേക്ഷയിൽ വില്ലേജ് ഓഫീസർ 2 ലക്ഷത്തിൽ താഴെയാണ് അയാളുടെ ഇൻകം എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആണ്. അദ്ദേഹത്തിന്റെ കിഡ്നി 2 തകരാറിലാണ്. ക്രോണിക് കിഡ്നി അതിന്റെ 5th സ്റ്റേജിലാണ്, 5th സ്റ്റേജിലാണ്. ഡയാലിസിസിലാണ് ആള്. ഇങ്ങനെ ഒരു സംഭവം 2 ലക്ഷത്തിൽ താഴെയാണ് വരുമാനമെന്നും ഗുരുതരമായ അസുഖമാണെന്നും പറഞ്ഞ് ഡോക്ടറും വില്ലേജ് ഓഫീസറും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം എൽ എയുടെ ജോലി അത് മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്യാന്നുള്ള. എം എൽ എ വഴി ഫോർവേഡ് ചെയ്തില്ലെങ്കിലും കിട്ടും. എം എൽ എ വഴി ഫോർവേഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് കൂടും, അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അപ്പം തന്നെ വില്ലേജ് ഓഫീസിലേക്ക് കൊടുക്കും. ഇതെല്ലാം ഇതിൻ്റെ അത് നടന്നിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ അത് ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തി തഹസിൽദാർക്ക് കൊടുക്കും. തഹസിൽദാർ അത് പരിശോധിച്ച് പരിശോധിച്ചിട്ട് കളക്ട്രേറ്റിൽ കൊടുക്കും. കളക്ട്രേറ്റിൽ നിന്ന് റവന്യൂവിലേക്ക് പോകും. റവന്യൂവിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരും. ഈ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒട്ടും അനർഹനായ ആളല്ല. കിഡ്നി ഡയാലിസിസ് നടത്തുന്ന ഒരാൾ, കിഡ്നി 5th സ്റ്റേജിൽ എത്തിയിരിക്കുന്ന ഒരാൾ, പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അയാൾക്ക് 2 നില വീടുണ്ടെന്നാണ്. അയാൾ വാർദ്ധക്യകാല പെൻഷൻ മേടിക്കുന്ന ആളാണ്. 1 നില വീടാണ് അയാൾക്കുള്ളത്. 2 നില വീടുണ്ടെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ കിട്ടില്ല. ഒരു പാവപ്പെട്ട രോഗിയെ, ഗുരുതരമായ രോഗാക്കി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. ആ എല്ലാ മാസവും വലിയ എക്സ്പെൻസ് ആണ്. കാരണം നിങ്ങൾക്കറിയാം, 1-ോ 2-ോ പ്രാവശ്യം ഡയാലിസിസ് നടത്തണമെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരു 10 ഡയാലിസിസ് എങ്കിലും, ഒരു മാസത്തിൽ ഒരു 10 ഡയാലിസിസ് എങ്കിലും വരും. അതിന്റെ കൂടെ അതിന്റെ മരുന്നൊക്കെ കഴിക്കണം. എന്തിനാണ് ഒരു രോഗിയെ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ആ രോഗിയെ ആക്ഷേപിക്കുന്നത്? ആ രോഗിയുടെ വിവരം എന്റെ അടുത്ത് കൊണ്ടുവന്നത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, എനിക്കറിയാവുന്ന ആളാണ്. അതിൽ എന്താ തെറ്റിന്? ഒരു തെറ്റുമില്ല. അയാൾ അർഹതപ്പെട്ട ആളാണ്. ഈ ഈ പിന്നെ ഒരാൾക്ക് വരുമാനം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് എം എൽ എ അല്ല, അത് അതിന്റെ അതോറിറ്റി റവന്യൂ അതോറിറ്റിയാണ്. ഒരാൾക്ക് എന്താണ് അസുഖം, നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അസുഖം എന്താണെന്ന്, അത് ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് ഈ അസുഖമാണെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസർ വെരിഫൈ, വില്ലേജ് ഓഫീസറാണ് അതോറിറ്റി, ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആൾ. ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്ത ഫോമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്, അതാണ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. ഇത് വെറുതെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത കണ്ടിട്ട് ഗോവിന്ദ മാഷെ പോലുള്ള ഒരാള് അയാൾ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം ഓർക്കാതെ ദേശാഭിമാനിൽ വന്ന വാർത്ത വിളിച്ചു പറഞ്ഞത് വളരെ മോശമായിപ്പോയി. അതൊരു നിലവാരം കുറഞ്ഞ ഇടപാടായിപ്പോയി എന്നും മാത്രമേ പറയാനുള്ളൂ. എന്നിട്ട് പറയാണ് പ്രതിപക്ഷ നേതാവിന് തട്ടിപ്പിൽ പങ്കെടുത്തു. ഈ പാവപ്പെട്ട ഈ രോഗിക്ക് ഞാൻ എവിടെ പറയാനല്ലോ, ഈ പാവപ്പെട്ട ഒരു രോഗിക്ക് അയാളുടെ കേസ് എന്റെ മുമ്പിൽ വന്നാൽ ഞാനത് വലിച്ച് കൊട്ടലിടണോ?